ഈ കൈകടത്തി എന്ന വാദം രൂപപ്പെട്ടത് തന്നെ മുഹമ്മദിനും ഒക്കെ ഒത്തിരി നാൾ കഴിഞ്ഞാണ്. അതായത് ഇസ്ലാമിൻ്റെ ദാവ പ്രവർത്തനം അടുത്ത കാലത്താണ് ശക്തിപ്പെടുന്നത്. ഈ ദാവ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു മിഷണറി മതം പോലെ ഇസ്ലാമിൻ്റെ സഞ്ചാരക മിഷണറിമാർ എന്ന് പറയാൻ പറ്റില്ല, നമ്മളെയാണ് മിഷണറിമാരെന്ന് വിളിക്കുന്നത്. ഇവരെ പൊതുവെ ദാവ പ്രഭാഷകരെന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ ജനാധിപത്യം വളർന്നപ്പോൾ ഈ തല വെട്ടി അല്ലെങ്കിൽ കൈവെട്ടിയോ നിർബന്ധിച്ചോ എല്ലാ രാജ്യങ്ങളിലും ഇത് പറ്റത്തില്ല. അപ്പോഴേക്കും ഇവർ ആശയപ്രചരണത്തിനിറങ്ങി, ആശയം വഴി ഇസ്ലാമിനെ സ്ഥാപിക്കാമെന്നായി. അപ്പം അതിനുവേണ്ടി നല്ല ട്രെയിൻഡായ നല്ല യൗവനക്കാരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാനും ഒക്കെ പദ്ധതിയിട്ടു. അതുകൂടാതെ ഗൾഫ് വണത്തിൻ്റെ ഒരു കവിഞ്ഞൊഴുക്ക് ഇസ്ലാമിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടുത്തി. അപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഫണ്ട് ഇതൊക്കെ ഉപയോഗിച്ച് ഈ സ്കൂളുകൾ, ട്രെയിനിങ് സ്കൂളുകളൊക്കെ തുടങ്ങിയിട്ട് ഇസ്ലാമിനെ ഒരു ബൗദ്ധികമായ നിലയിൽ ഉടച്ചു വാർത്തെടുത്ത് പ്രസംഗങ്ങളിലൂടെയും ലഘുലേഖകൾ പോലെ വിതരണങ്ങളിലൂടെയും, അതായത് ക്രിസ്ത്യാനിറ്റി ചെയ്തു വരുന്ന അതിൻ്റെ ഒരനുകരണം, ഇവർക്കെല്ലാം അനുകരണമാണ്, സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ തൽക്കാലത്തേക്ക് വാളും വടിയുമൊക്കെ മരവിപ്പിച്ചിട്ട് ഇങ്ങനെ പ്രസംഗിക്കാം എന്ന് വന്നു. അവരങ്ങനെ പ്രസംഗിക്കുന്നതിനകത്ത് നമുക്കൊരു അപാകതയും പറയാനും ഇല്ല കേട്ടോ, അങ്ങനെ വേണം അത് ചെയ്യാം. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായ ഒരു ശൈലിയിലേക്ക് കാര്യങ്ങൾ പോയി. അതെപ്പോഴാണ് നമുക്കറിയാം. അങ്ങനെ സമാധാനപരമായി പ്രചരിപ്പിക്കാൻ പറ്റിയ ഒരാശയം ഒന്നുമല്ല ഇസ്ലാമിൻ്റെ എന്ന് നമുക്കറിയാം. ആ ഘട്ടത്തിൽ നേരെ ബൈബിളിലേക്ക് കടന്നിട്ട് ക്രൈസ്തവർക്കിടയിൽ ഒരു ചർച്ച, അല്ലെങ്കിൽ അവർക്കിടയിൽ ഇസ്ലാമിലേക്കൊരു ഡയലോഗിനുള്ള അവസരം തിരിഞ്ഞു. ആ തുനിയുമ്പം ബൈബിളിൽ പറയുന്ന പ്രവാചക പരമ്പരയിലെ അവസാനത്തെ ആളാണ് മുഹമ്മദ് എന്ന് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് പിന്നത്തെ ദൗത്യം. ഇതിനു വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ മുഹമ്മദ് എന്ന് പറയുന്ന ആളിൻ്റെ ഈ വൾഗാരിറ്റിയെ കുറിച്ച് അന്ന് ക്രിസ്ത്യാനികൾ അത്രയും ബോധവാന്മാരായിരുന്നില്ല. ആകെ അറിയാവുന്നത് രണ്ട് വിവാഹം കഴിച്ചു എന്നുള്ള ഈ എന്നുള്ളൂ പ്രായപൂർത്തി. ഇങ്ങനെ കുറെ വിവാഹത്തെക്കുറിച്ചൊരു ധാരണയ്ക്കപ്പുറത്തൊന്നും അറിയില്ല. അപ്പം ഇതിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വന്നപ്പോൾ പതുക്കെ ബൈബിളിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും കാര്യമുണ്ടോ നോക്കി. അതിലൊന്നാണ് തൃത്വം. അപ്പം ഈ തൃത്വം വളരെ കർശനമായിട്ട് അവരെതിർത്തു. അത് കുറേയൊക്കെ വിജയിക്കുകയും ചെയ്തു. വിജയിച്ചെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾക്കിടയിൽ വന്ന് ഈ തൃത്വം പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മളും പെട്ടെന്ന് ഈ തൃത്വം എന്ന് പറയുമ്പോൾ ഖുർആൻ അത് വികലമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല. പിന്നാണ് മനസ്സിലാകുന്നത് ഖുർആൻ തൃത്വത്തെ പറ്റി ഒരു ചുക്കും അറിയില്ല, അള്ളാഹു ഇക്കാര്യത്തിൽ പതിവ് പോലെ അജ്ഞനാണ് എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ പിന്നെ അടുത്ത ഘട്ടം ബൈബിൾ കൈകടത്തി എന്ന് പറയേണ്ടി വന്നു. അതും കുറെ വിജയിപ്പിക്കാൻ പറ്റിയവർക്ക് ഏകപക്ഷമായിട്ട് ബൈബിൾ കൈകടത്തി എന്ന് പറയുക. പിന്നെ വന്നതാണ് ഈ ആവർത്തനം 18 പറയുന്ന പ്രവാചകൻ മുഹമ്മദ് ആണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. യേശു പ്രവചിച്ച പരിശുദ്ധാത്മാവ് മുഹമ്മദ് ആണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം അല്പം വിജയിച്ച വസ്തുതകൾ തന്നെയാണ്. ഇസ്ലാം അതുവഴി കുറെ ഗോൾ അടിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഉണർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കേരളക്കരയിൽ, നമ്മളും പാശ്ചാത്യ രാജ്യത്ത് ക്രിസ്ത്യൻ ബ്രദേഴ്സും ഡേവിഡ് വുഡ് അങ്ങനെ ആളുകൾ ഈ കൃത്യമായി തന്നെ ഉണർന്ന് ശക്തമായ പ്രതിരോധം തീർത്തു കഴിഞ്ഞപ്പോൾ ഇപ്പം മറുപടിയില്ല. അപ്പൊ ഇവിടെ വന്ന് ഈ തള്ളുന്ന കക്ഷികൾ കാലഹരണപ്പെട്ട ചിന്തയും കൊണ്ടാണ് വരുന്നത്. ഇവർക്ക് ആ ഏതെങ്കിലും തരത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് തെളിവുകളോടെ വരിക, ഖുറാനിലെ തെളിവുകളോടെ വന്ന് ക്രൈസ്തവർക്കിടയിൽ സ്ഥാപിക്കാനുള്ള ആർജവം കാണിക്കുക, അതില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇത് നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തതാണ്. ഒമാര് തന്നെ പിന്നെ ഇത് പറയത്തേ ഉള്ളൂ, പുതുതായിട്ട് ഒരു സാധനം കൂടെ ആഡ് ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മാറ്റം വരുത്തി, തിരുത്തൽ വരുത്തി. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഖുറാനാണ് ഞങ്ങൾ വാക്യം തന്നേക്കുന്നത്. ഖുറാൻ 15:91 അവിടെ കൃത്യം എഴുതിയിരിക്കുകയാണ്, ഖുറാനിൽ വിഭജനങ്ങൾ ഉണ്ടായി. ഖുറാനെ വിഭജിച്ചവരുടെ മേൽ അള്ളാഹു ന്യായവിധി അയക്കുന്നു, അല്ല ബൈബിൾ വിഭജിച്ചവരുടെ മേലല്ല. അപ്പൊ ബൈബിൾ മാറ്റി തിരുത്തി എന്ന് അള്ളാഹു പറയില്ല, മുഹമ്മദും പറയില്ല. കാര്യം അള്ളാഹു വിവരദോഷിയാണെങ്കിലും അത്രയും വലിയ വിവരക്കേട് പറയില്ല. അപ്പൊ അതുകൊണ്ട് ഇവർ ആദ്യം പരിശോധിക്കേണ്ടത് ഇത്തരം ചില കാര്യങ്ങളാണ്. അപ്പൊ അത് പരിശോധിച്ചിട്ട് പറയട്ടെ, അതിന് തെളിവോടുകൂടി വന്ന് പറയട്ടെ, അതാണ് വേണ്ടത്. താങ്ക് യു. വളരെ നന്ദി പാസ്റ്ററെ, വളരെ സന്തോഷം. ആരാണ് മുകളിലേക്ക് കടന്നു വരുന്നത്? നമ്മുടെ ഇസ്ലാമിക പക്ഷത്തു നിന്ന് ആര് വന്ന് കടന്നു വന്നാലും പാസ്റ്റർ അടുത്ത് ചോദ്യം ചോദിക്കാം,
നിങ്ങൾ രണ്ടുപേര് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ സംസാരിക്കുമ്പോൾ സംസാരിക്കാതിരുന്നാൽ മാത്രം മതി, എത്ര സന്തോഷമായിരിക്കും നമുക്ക് കേട്ട് പഠിക്കാനല്ല. മുകളിലേക്ക് കടന്നു വരും. ഇപ്പൊ വന്ന് വന്ന് നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും വന്ന വെപ്രാളമാ പറഞ്ഞോളൂ ചാക്കോ പാസ്റ്റർ. ഇപ്പം ഒരു വേറൊരു വിഷയം എന്ന് പറയുന്നത് ഇപ്പം ക്രൈസ്തവ അപ്പോളജിസ്റ്റുകളുമായിട്ടൊരു സംവാദത്തിന് വരാനായിട്ട് ഇസ്ലാമിക മേഖലകളിൽ ആരും തന്നെ ഇല്ലെന്ന് അതൊരു വാസ്തവമാണ്. ഇപ്പം നമ്മുടെ ഈ റൂമുകളിലൊക്കെ ഇപ്പൊ അച്ചുകുഞ്ചാന്റെ റൂം ദിവസമുള്ള റൂമാ, അപ്പൊ ഇതിനകത്തെങ്ങും വരുന്നില്ല. വരുന്നവര് യാദൃശ്യമായിട്ട് ആരെങ്കിലും എത്തി വരിഞ്ഞ് മുകളിൽ വന്നു കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ ധിക്കാരം പറഞ്ഞ് തെറി പറഞ്ഞ് ഇറങ്ങി പോവുക. അതും ഒരുത്തം വന്നിച്ച് പൂട ചെറ്റകളെന്നൊക്കെ പറഞ്ഞു. ഇവര് ആശയപരമായിട്ട് ഇവര് ആരും വരാത്തത് എന്താണ് ഒന്ന്. രണ്ടാമത് ഒന്ന് രണ്ട് മതപണ്ഡിതന്മാർ നമ്മുടെ മുഹമ്മദ് ഈസ ഒരു പണ്ഡിതനെ വേണമെങ്കിൽ തൽക്കാലത്തേക്ക് നമുക്ക് ആക്കാം. അദ്ദേഹം അതായത് സെയ്ദ് ബിൻ ജോർജും ഒക്കെ പറയുന്ന ഒന്ന് രണ്ട് വീഡിയോകൾ പുറത്തു വരുന്നുണ്ട്, ഞാനത് കേട്ടു. അപ്പൊ അതിനകത്ത് അവർ പറയുന്നത് നിങ്ങള് ഇസ്ലാമിനെ വിമർശിക്കുന്നവരുടെ റൂമിൽ പോയിരിക്കരുത്, അവരുമായിട്ട് നിങ്ങൾ സംവാദത്തിൽ ഏർപ്പെടരുത്, അത് അവർക്ക് മേൽക്കൈ കിട്ടുകയുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ അവരുടെ റൂമിൽ പോവുകയും അവരോട് സംവാദിക്കരുതെന്ന് പറയുന്ന വീഡിയോകൾ ഇപ്പോൾ പുറത്തു വന്നു. അപ്പൊ ഇതൊക്കെ പൊതുവെ വീക്ഷിച്ചു കഴിഞ്ഞാല് ഇസ്ലാം ആശയപരമായിട്ട് തകർന്നടിഞ്ഞു എന്ന അതിന്റെ സൂചനയാണോ, അതോ ഇപ്പോഴത്തെ തൽക്കാലം അവർ പിന്നോക്കം മാറി നിൽക്കുന്നു, പിന്നീട് അരച്ചു കയറി വരും, പൂർവാധി ശക്തിയോടുകൂടി വരും എന്ന ഒരു ധ്വനി ഇതിനകത്തുണ്ടോ? പുലി വതുങ്ങുന്നത് ആക്രമിക്കാനാണെന്നൊക്കെ പിള്ളേര് കമന്റ് ഇടുന്ന പോലെ അങ്ങനെ അവർക്ക് പ്രതീക്ഷിക്കാം. പുലി വതുങ്ങുകോ, പുലി ഇനി അഞ്ചാറ് പുലിയും കൂടെ കൂട്ടിക്കൊണ്ട് വരുവോ ഒക്കെ ചെയ്തോട്ടെ. ഇവിടെ അതിനകത്ത് നമുക്കെന്ത് പേടി, നമ്മളിവിടെ കാത്തു നിൽക്കല്ലേ. അപ്പോള് ഈ പുലിയെല്ലാം കടലാസ് പുലിയാന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കാണ്. സാറ് ചാക്കോ പാസ് പറഞ്ഞോലെ ഇസ്ലാമിക സംവാദ വേദിയില് അവർക്ക് കർശനമായ വില കൊണ്ടിപ്പം, അത് നമ്മൾ കേട്ടതാണ്. മാത്രമല്ല നമ്മളിത് തുടങ്ങുമ്പം ഇന്നലെ അച്ചകുഞ്ഞു ബ്രദർ പറഞ്ഞിരുന്നു, നമ്മളെയൊക്കെ ഇവിടെ ഇത് ക്ലബ് ഹൗസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാലത്ത് ഇവർക്ക് ആധിപത്യം ഇവർക്കായിരുന്നു. ക്ലബ് ഹൗസിന്റെ എത്ര ടീമുകളുണ്ട്, നമ്മൾ വളരെ ദുർബലരാണ്. എനിക്കിത് അറിയത്തില്ലായിരുന്നു എന്താ ക്ലബ് ഹൗസ് എന്ന്. പിന്നെ ഒരു ജോൺസൺ എന്ന് പറഞ്ഞ എൻ്റെ ഒരു സ്നേഹിതൻ ജോൺസൺ കുമ്പനാട് നമുക്കിപ്പോൾ അറിയുന്നുണ്ട്, പുള്ളി വിളിച്ച് വളരെ വേദനയോട് പറഞ്ഞു നമുക്ക് മാത്രം ഗ്രൂപ്പില്ല സാറേ, ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. അത് തുടങ്ങേണ്ട വിദ്യയെല്ലാം പുള്ളിയെ പറഞ്ഞു തന്നെ, ഞാൻ അന്ന് തന്നെ തുടങ്ങി. അപ്പൊ അതിനുശേഷം നമ്മുടെ ഗ്രൂപ്പുകളെല്ലാം വളരെ ശക്തമായി. അച്ചമുനി ബ്രദർ ഇങ്ങനെ ഇതിട്ടു, മറ്റ് പല ഗ്രൂപ്പുകൾ ഇത് 24 hours ഇത് കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും വിമർശനം നിർത്തിയിട്ടും, വിമർശനം മീൻസ് പഠനം, പഠനമാണല്ലോ എൻ്റെ ലക്ഷ്യം, അത് നിർത്തിയിട്ടും അച്ചമുനി ബ്രദർ വളരെ ശക്തമായിട്ട് ഒറ്റയാനായിട്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോയി. അദ്ദേഹം റിസോഴ്സ് പേഴ്സൺസിനെ ഓരോ ഘട്ടത്തിൽ ഇറക്കി എപ്പോഴും ഇവിടെ ആൾ അവൈലബിൾ ആണ്, സംസാരിക്കാനുമുണ്ട് പ്രതിരോധിക്കാനുമുണ്ട്. ഈ വിധത്തിൽ അത് കൊണ്ടുപോയി. അദ്ദേഹം സൗമ്യമായ ഒരു ഭാഷയും ശൈലിയും സ്വീകരിച്ചാണ് അതിൻ്റെ തുനിയുന്നത്. അതെനിക്ക് വളരെ അപ്രഷ്യബിൾ ആയിട്ട് തോന്നി. അതുകൊണ്ട് ഈ ഗ്രൂപ്പിൽ വരുന്നത് തന്നെ പ്രതിപക്ഷ ബഹുമാനം കൊടുക്കും, അനാവശ്യം പറഞ്ഞാൽ മാത്രം അദ്ദേഹം വളരെ സൗമ്യനായിട്ട് ഇടപെടും. ഏതായാലും പറഞ്ഞത് ഇവരേതാണ്ട് പുറകിൽ പോയി പതുങ്ങി ഇങ്ങനെ വെച്ച് പിന്നെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. പണ്ട് ഈ ഹൈന്ദവ സ്നേഹിതന്മാർ ഞങ്ങളുടെ നാട്ടില് ഈ ഭീഷണിപ്പെടുത്തുന്ന ഒരു RSS ഒരു പോസ്റ്റ് എഴുതി വെച്ചു, ഒരു ചുവരൽ എഴുതി വെച്ചു, സിംഹം ഉണർന്നാൽ എന്നിട്ട് ചോദിച്ചെന്നെ വിട്ടു. സിംഹം ഉണർന്നാൽ വലിയ പ്രശ്നമാവുന്ന അർത്ഥത്തിലാണ്. ആരോ കുസൃതിപ്പിള്ളാർ എഴുതി എൻ്റെ താഴെ, സിംഹം ഉണർന്നാൽ ഉണർന്നിട്ട് മൂത്രം ഒഴിച്ചേച്ച് വീണ്ടും പോയി കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞു, വേറെ ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ പുലി ഏതാണ്ട് കാണിക്കാനോ പതുങ്ങുന്ന പോലെ പതുങ്ങിയിട്ട് പിന്നിങ്ങോട്ട് വന്നാൽ ഇവിടെ ഏതാണ്ട് പറ്റുമോ? ഈ എന്താണ് ക്രിസ്ത്യാനിറ്റി? അതിന് 2000 സംവാദ ചരിത്രമുള്ള മാർഗം. അത് സംവാദ ചരിത്രം, അപ്പല്ലൂസിന്റെ പൗലൂസിന്റെ ബർണബാസിന്റെ ചരിത്രമുള്ള ഒരു മാർഗം ഇത്. ക്രിസ്ത്യാനിറ്റി തെളിവ് കൊടുക്കുന്നത് ആർക്കിയോളജിയിൽ നിന്ന്, ബൈബിളിൽ നിന്ന്, അതിനനുബന്ധമായ സപ്പോർട്ടീവ് എവിഡൻസ് എടുക്കുന്ന ആർക്കിയോളജിയിൽ നിന്ന്, ചരിത്രത്തിൽ നിന്ന്, മറ്റു ശാസ്ത്രത്തിൽ നിന്ന് ഒക്കെ തെളിവുകൾ കൃത്യം കൊടുത്തു കൊടുത്തു കൊടുത്താണ് അത് വളർന്നത്. അതിൻ്റെ താർക്കിക പാഠവും, അത് വെക്കുന്ന ഡേറ്റ, അതിൻ്റെ ഇൻഫർമേഷൻസ്, അത് അവതരിപ്പിക്കുന്ന ശൈലി, ഇവയെല്ലാം സയൻറ്റിഫിക്കലാണ്, കൃത്യമാണ്, ലോജിക്കലാണ്. അതിൻ്റെ മുന്നിൽ ഇസ്ലാം എന്ത് കാണിക്കാനാ? ഇപ്പോൾ ഒരു അരിയാർ കാസിമി ഉണ്ട്, കാസിമി പറയുന്നത് എന്തുവാ, ഇസ്ലാമിനെ എല്ലാ മനുഷ്യരും അവഗണിക്കുന്നു. ആ പുള്ളിയാണ് ഒരു ഇതെങ്കിലും ഒന്ന് പറഞ്ഞ് നിൽക്കാൻ ശ്രമിക്കുന്നത്. എല്ലാ നല്ല നാവും ആ നാമത്തെ വാഴ്ത്തിയിട്ടുണ്ട് മുഹമ്മദിനെ, ബാക്കി ചീഞ്ഞ നാവുകളെല്ലാം നാമത്തെ പ്രകൃതി പിന്നെ ഇകഴ്ത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചീഞ്ഞ നാവുകൾ അദ്ദേഹത്തെ കുറിച്ച് നന്മ പറയാതിരിക്കുന്നതാണ് ഞങ്ങളുടെ സന്തോഷം എന്നൊക്കെ പറഞ്ഞു.
പിതകത്തെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ അവിടെ ഇരുന്ന് ആകെ വിഷമിച്ച് കയറി പോകത്തുള്ളൂ. കാരണം ഇവരോട് ഈ പൊതു ചർച്ചകളിൽ നമ്മൾ കൊടുത്തതല്ല, ഒരു വിട്ടുവീഴ്ചയാണ്. ഇപ്പോഴും ആ വിട്ടുവീഴ്ച കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, മദ്യപിച്ച് ബോധരഹിതനായി നടക്കുന്ന ഒരു മനുഷ്യൻ നമ്മളെ വീട്ടിലുണ്ടെന്ന് വിചാരിക്കുക, നമ്മുടെ ഒരു ബ്രദറോ, ഇയാളെയും കൂടെ ഒരു കല്യാണത്തിന് പോവാ. അപ്പൊ ഈ കല്യാണത്തിന് പോകുമ്പോൾ ഇയാൾ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി പരിചയമില്ലാത്ത സ്ഥലത്ത് തല്ലി മേടിക്കാൻ പോവാ. അപ്പൊ നമ്മളെല്ലാം കൂടെ ഇടപെട്ട അയാളെ രക്ഷിക്കും. രക്ഷിക്കുന്നത് കുടിയോടുള്ള സ്നേഹം കൊണ്ടല്ല, ഇയാൾ നമ്മുടെ ഒരു ബന്ധുവായി പോയി, നമ്മളുള്ള താല്പര്യം കൊണ്ട് വരുന്നവരും തല്ലാതിരിക്കും. ഇന്നേറെ അളിയനായത് അല്ലെങ്കിൽ അനിയനായത് നിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ഒരു തെള്ളും കൊടുത്ത് വിടും. അപ്പൊ നമ്മൾ കണ്ട് ഇങ്ങനായിരുന്നു. കാരണം മനുഷ്യ സമൂഹത്തിന്റെ അരികിൽ എന്നും കൊണ്ടുപോകാൻ കൊള്ളാത്ത ഒരു മനുഷ്യനെ കൊണ്ട് നമ്മുടെ മുമ്പിൽ മഹാൻ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞ് കരളാണ് പാങ്ക്രിയാസ് എന്നൊക്കെ പറഞ്ഞ് വെച്ചു. നമ്മളായിക്കോട്ടെ വെച്ചോട്ടെ, ഇപ്പൊ അവരെ പാങ്ക്രിയാസാണ്, കരളാണ്, ഹൃദയമാണ്, ലിവറാണ് എന്നൊക്കെ പറയുന്നത് നമുക്കെന്തോ വിരോധം. പക്ഷെ അത് അതിരി കിടന്നപ്പോ നമ്മൾ പണി തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊന്നും തുടങ്ങിയില്ലല്ലോ. സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന സാധനം മുത്തു ഇറക്കിയിട്ടില്ല. ഒരു ഡിബേറ്ററും അവരുടെ കയ്യിലെ പ്രധാന സാധനം ഒരു തലക്കുകയല്ല, ആവശ്യപരാതം മാറ്റി വെച്ചേക്കുവത്. അത് കലാശക്കൂട്ടിന് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ കൊടുത്താലും തീരാത്ത ഫസ്റ്റ് എയ്ഡ് സാധനമേ നമ്മളൊക്കെ അടിച്ചിട്ടുള്ളൂ, കിടപ്പുണ്ട് ഇഷ്ടം പോലെ സാധനം. അതുകൊണ്ട് ഇവർക്ക് ഇനി സംവാദം ഒന്ന് പോയിട്ട് ഒരു ഏകപക്ഷീയ പരിപാടി നടത്താൻ കഴിയില്ല. നമ്മളെ അപ്പുറത്തിരുത്തിക്കൊണ്ടെന്നല്ല, അവർ തന്നെ ഒരു സമ്മേളനം വഴി ഇതിന് മറുപടി പറയാൻ പോലും കഴിയില്ല. പറഞ്ഞാൽ തൊട്ടടുത്ത് നമ്മൾ പ്രതികരിച്ചിരിക്കും, നമ്മൾ ഇതിന് കൃത്യം മറുപടി കൊടുത്തിരിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്ന ഇപ്പോഴത്തെ അവരെ പോക്ക് ബുദ്ധിയാണ്. പ്രായോഗികമായിട്ട് അതേ അവർക്ക് ചെയ്യാനുള്ളൂ. നമ്മളാണെങ്കിലും ഇത്തരം പ്രതിരോധത്തിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ, നബിയെപ്പോലെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി. മുഹമ്മദീയർ ബുദ്ധിമാന്മാരാണ്. ആ ബുദ്ധിയെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ഫാസ്റ്റ്, ഈ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് കൂടുതല് അപജയമല്ല പരാജയവും? നാളെ ഒരു പ്രഘോഷിക്കേണ്ട സമയത്ത് ഇപ്പം ഓരോരുത്തരും ക്രിസ്തീയ സഹോദരങ്ങൾ ചെയ്തേക്കുന്ന, ഇപ്പൊ ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ചെയ്തേക്കുന്ന ആ പരിക്ക്, ഇത് അത് ആ പരിക്കിന്റെ വ്യാസം, അതിന്റെ വ്യാപ്തി കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അപ്പൊ നാളെ വന്ന് ഇവർ എന്തുവാണ് എക്സ്ക്യൂസ് പറയാൻ പോകുന്നത്? എന്ത് ഇതേ കിതാബുമായിട്ടല്ലേ ഇനിയും നാളെയും വരേണ്ടത്? ഇവർക്ക് ആ ബുദ്ധിയില്ലാതെ എന്തുകൊണ്ട് പോകുന്നു ഫാസ്റ്റ്? അതെ, നമുക്ക് പണ്ട് തിരുവട്ടാറ് പറഞ്ഞല്ലോ ഒരു വഴിയേ ഉള്ളൂ. തിരുവട്ടാറ് പറഞ്ഞത് ഈ ഖുർആൻ അദ്ദേഹം എഡിറ്റ് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കാന്ന് പറഞ്ഞു. ഓർഡറിൽ നമുക്ക് ഒരു വഴി കൂടെ കടന്നു പറയാം, ഞങ്ങൾ ഇത് കുറെ വൃത്തിയാക്കി തരാം, ഇതിലെ അസലിലൊക്കെ കളഞ്ഞ് നമുക്കൊരു പുതിയ കഥാപാത്രത്തെയൊക്കെ സൃഷ്ടിച്ച് മുഹമ്മദിനെ നമുക്ക് ഈ ഖുറാനിസ്റ്റുകൾ ചെയ്യുന്ന പോലെ ഇത് കുറെ അലിഗറിയാണ്, അക്ഷരാർത്ഥമല്ല എന്നൊക്കെ ഉള്ള രൂപേണ ഒന്ന് മാറ്റി അത് നമ്മൾ കൊടുക്ക ഒന്നില്ല. വൃത്തിക്ക് നടക്കട്ടെ. ഇവര് നമ്മുടെ സഹോദരന്മാരല്ലേ, അവർ മാനം മര്യാദയ്ക്ക് ഇത് കൊണ്ട് നടന്ന് ഏകതയോ സത്യതയോ എന്നൊക്കെ പറയട്ടെ. പക്ഷെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ തോന്നുമോ? അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ മൗനം, ഗിബോർ സൂചിപ്പിച്ച പോലെ ഇത് സൂചിപ്പിക്കുന്ന ഒരു മൗനം, ഒരു എന്താ പറയുന്നത്, നിഷ്ക്രിയ അവസ്ഥയാണ്, നിസ്സംഗതയാണ്, ഒന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥയാണ്. അപ്പം അത് സ്വാഭാവികമായിട്ട് അവർ കുറ്റസമ്മതം നടത്തുകയാണ് മൗനമായിട്ട് നിൽക്കുമ്പോൾ. ആ മൗനം ഒത്തിരി അർത്ഥമുള്ളതാണ്. കാരണം എന്ത് ചെയ്യും? കാരണം ഇത്രയും അഗ്രസീവായി പെരുമാറിയിരുന്നൊരു ടീംസ്, കേവലം മാഷിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനോട് അസഹിഷ്ണുത കാണിച്ച മനുഷ്യർ അതിൻ്റെ ആയിരം ഇരട്ടി കനത്തിൽ നമ്മൾ അടിച്ചിട്ട് ഒരു മറുപടി പറയാൻ ശേഷിയില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ചു, ഒരു മറുപടി മാറി നിന്ന് ധൈര്യമുണ്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു മറുപടി കൊടുക്കും, ശേഷിയില്ല. നമ്മൾ ചോദിച്ചു, ഇവിടെ ചോദിച്ചല്ലേ, പത്ത് ഗുണം ഒന്ന് പറയും, പത്ത് ഗുണം അഞ്ചാക്കി ചുരുക്കിയില്ലേ, അതിൽ ഒരെണ്ണം പറയാൻ വന്നോ, ശേഷിയുണ്ടാവും? അപ്പൊ അത് കുറ്റസമ്മതം തന്നെയാണ്. ഈ മുറിവ് വളരത്തേ ഉള്ളൂ. ഇസ്ലാം വലിയ വലിയ ആശയപരമായ വലിയ പതർച്ചയിലേക്കും പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഒരു കോള് വരുന്നു അറ്റൻഡ്. അപ്പൊ ഓക്കെ, അൽക്കുത്തോട്ടം പാസ് പറഞ്ഞത് വളരെ ഫാക്ടാണ്. ഇത് ഇസ്ലാമിനെ സംബന്ധിച്ച് സിംഹം ഉണർന്നാല് ഗോസ്പൽ ഒന്ന് പൊട്ടിയണേ. സിംഹം ഉണർന്നാൽ മൂത്രമൊഴിച്ച് പോയി കിടക്കത്തെ ഉള്ളത് കുച്ചികൾ കമന്റ് ചെയ്തെങ്കിൽ ഇസ്ലാം ഉണരാനും പോകുന്നില്ല. ഇനി ഉണർന്നാൽ പോലും മൂത്രം ഒഴിക്കാതെ തന്നെ കിടന്നുറങ്ങേണ്ടതായിട്ട് വരും. കാരണം ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ പ്രവാചകനെയും ഇസ്ലാമിന്റെ പ്രവാചകൻ അള്ളാഹു എന്ന് പറഞ്ഞു ഇറക്കിക്കൊണ്ടുവന്ന ഈ അള്ളാഹുവിന്റെയും ആ സ്വഭാവ ചരിത്രം അല്ലെങ്കിൽ അവരുടെ ആ ശൈലി ഒന്നുകൂടെ നമ്മള് പരിശോധിച്ചാൽ ഈ പാസ് പറഞ്ഞ 100% ശരിയാണ്. കാരണം ഈ ആശയത്തെ ആശയം കൊണ്ട് നേരിടാനുള്ള ത്രാണി ഇസ്ലാമിക ചരിത്രത്തിൽ അള്ളാഹുവിനും മുഹമ്മദിനും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നത് കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. അവരൊക്കെ ആയുധം കൊണ്ടാണ് ഇത് കീഴടക്കിയത്. ആയുധങ്ങളുടെ മുമ്പിൽ വെച്ച്
വാളിന്റെ മുമ്പിൽ വെച്ചാണ് പലരും ഇസ്ലാമിനെ വാഴ്ത്തിപ്പാടിയത്, അല്ലാതെ ആശയങ്ങളുടെ മുമ്പിൽ വെച്ചല്ല. ഈ കിതാബ് എന്ന് പറയുന്ന ഈ പുസ്തകത്തിലെ ആശയങ്ങൾ കേട്ടുകൊണ്ടോ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലയത്തിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടോ അല്ല ഇത് വളർന്നത്. ഇതിന്റെ ചരിത്രം 1400 വർഷത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ വാളിന്റെ വായ്ത്തലയുടെ മുമ്പാകെ നിന്നാണ് ആളുകൾ മുഹമ്മദിനെയും ഇസ്ലാമിനെയും വാഴ്ത്തിപ്പാടി മതത്തിലേക്ക് വന്നത്. ഇല്ലായെങ്കിൽ അവരുടെ കഴുത്ത് പോകുന്നറിയാം. മാത്രമല്ല ഈ മതം അടിസ്ഥാനപരമായിട്ട് ചോദ്യങ്ങളെ ഭയപ്പെടുന്ന ഒരു മതമാണ്. അത് മതം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇവരുടെ ദൈവം പോലും ഈ അള്ളാഹു പോലും ചോദ്യങ്ങളെ ഭയപ്പെടുന്നു. അപ്പൊ നിങ്ങൾ സൂറത്തുൽ മാഇദയിലാണ് അത് കുറച്ചു മുമ്പ് പറഞ്ഞ ആയത്ത് വിശ്വസിച്ചവരെ നിങ്ങൾ ചില കാര്യങ്ങളെ കുറിച്ച് ചോദിക്കരുതെന്നാ പറയുന്നത്. ബൈബിളിൽ എവിടെയെങ്കിലും ദൈവം ഈ പ്രവാചകന്മാരോടോ മനുഷ്യരോടോ ഇങ്ങനൊരു പ്രസ്താവന നടത്തുന്നുണ്ടോ? നിങ്ങൾ ചില കാര്യങ്ങളെ കുറിച്ച് ചോദിക്കരുത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേലേ കേൾക്ക, ചില കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ആ ദൈവത്തെ ഉൾക്കൊള്ളാനായിട്ട് കഴിയും പ്രിയമുള്ളവര്? മറിച്ച് യെശയ്യാ പ്രവാചകത്തിൽ പറയുന്നത് എന്താണ്? വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദൈവം ചോദ്യങ്ങൾക്ക് വേണ്ടി ദൈവം സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ അള്ളാഹു ചോദ്യങ്ങൾ ഭയപ്പെടുകയാണ്. അപ്പൊ ഈ ഭയപ്പാട് ഇവരിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹു ചോദ്യങ്ങളെ ഭയപ്പെടുകയും അല്ലെങ്കിൽ ഈ ആശയപരമായിട്ട് ചർച്ചയ്ക്ക് വരാൻ നിവൃത്തിയില്ലാതെ പരിഭ്രമിച്ച് വ്യാകുലനായി നിൽക്കുന്ന അള്ളാഹുവിനെ നമ്മൾ ഈ പുസ്തകത്തിൽ കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ മതപണ്ഡിതന്മാര് ആശയക്കുഴപ്പത്തിൽ തന്നെയാണ്. അവര് തളർന്ന തരിപ്പണമായി അല്ലെങ്കിൽ തകർന്നതാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ഇനി അവർ മുന്നോട്ട് വരാനൊന്നും പോകുന്നില്ല. ഇനി അവര് എന്ത് ഏതൊക്കെ രീതിയിൽ സടകുടഞ്ഞ് എഴുതിയിട്ട് വന്നെന്ന് പറഞ്ഞാലും അടിച്ച് നിരപ്പാക്കാനുള്ള എല്ലാ കരുക്കളും ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്ന് പറഞ്ഞാൽ ആശയപരമായിട്ടാണ് കേട്ടോ, നിങ്ങളതിനെ വാക്യത്തിൽ പ്രയോഗിക്കരുത് കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ അടിച്ച് നിരപ്പാക്കുക എന്ന് പറഞ്ഞാൽ ആയുധം കൊണ്ടുള്ള പരിപാടി ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ കർത്താവ് അങ്ങനെ വിളിപ്പിച്ചിട്ടുമില്ല, ഞങ്ങളാരും ചെയ്യത്തില്ല. പക്ഷെ ആശയങ്ങൾ കൊണ്ട് നിങ്ങളെ തകർക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നിങ്ങളുടെ കിതാബ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ കിതാബ് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ദുരന്തമായിരിക്കും. ആയുധം വെച്ച് കീഴടങ്ങുക, ഇത് ഇനി ഞങ്ങളുടെ മുമ്പാകെ കീഴടങ്ങണ്ട, ക്രിസ്തുവിന്റെ മുമ്പാകെ കീഴടങ്ങുക. ഇതുവരെ ഇത്രയും കാലങ്ങളായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവനും കാപട്യമായിരുന്നെന്നും പൊള്ളത്തരമായിരുന്നെന്നും വിദ്വേഷം നിറഞ്ഞതായ പ്രഭാഷണങ്ങളാണ് ഞങ്ങൾ നടത്തിയതെന്നും ഞങ്ങൾക്ക് രക്ഷപ്പെടുവാൻ ക്രിസ്തു അല്ലാതെ മറ്റു മാർഗമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് പരാജയത്തിന്റെ പടുകുഴിയിൽ നിൽക്കുന്ന ഇസ്ലാമിസ്റ്റുകൾ കൂട്ടമായി അതേ അടിയറവ് പറയുക, വ്യക്തികളായി വ്യക്തികളെ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുക, രക്ഷപ്പെടണമെങ്കിൽ. അതിപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പം ഈ ശ്മശാനമൂഹമായ ഒരു അന്തരീക്ഷം ഇപ്പൊ സംജാതമായിരിക്കുന്ന ക്ലബ് ഹൗസിലൊക്കെ. എന്ത് ശ്മശാനം പോലെ കിടക്കുന്നത്, ശവപ്പറമ്പ് പോലായി. ശവപ്പറമ്പിൽ ചെന്നാൽ അനക്കമുണ്ടോ? എന്തെങ്കിലും സംഭാഷണം ഉണ്ടോ? മൂഹതയല്ലേ? ശാന്തതയല്ലേ? ഇസ്ലാമിക ലോകം ഇത് ചിന്തിച്ചതാണോ? നിങ്ങളുടെ പണ്ഡിതന്മാർ ആരെങ്കിലും ചിന്തിച്ചതാണോ? ആണോ? ഈ നമ്മുടെ ഈ രണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ തന്നെ മുഹമ്മദ് MM അക്ബറിന്റെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ പുസ്തകം സംശയ നിവാരണത്തിനുള്ളതാണ്. ഖുർആനിലെ എല്ലാ സംശയങ്ങൾക്കും മറുപടിയുണ്ട്. എന്നിട്ട് അദ്ദേഹം തൊട്ട് താഴെ പറയുന്നത് ഇങ്ങനെയാണ്, ഇതുകൊണ്ട് പൂർണ്ണമായി സംശയ നിവാരണം വന്നു എന്ന് ഞങ്ങൾ ധരിക്കുന്നില്ല. ഞങ്ങൾ ഇത് ഇറക്കിയാൽ വീണ്ടും 100 കണക്കിന് ചോദ്യങ്ങളുമായിട്ട് വരും എന്ന ബോധ്യവും ഞങ്ങൾക്കുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇത് ഈ പുസ്തകം കൊണ്ട് നാട്ടുകാരെ നേരിടാൻ കഴിയത്തില്ല അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാമിന്റെ സ്ഥിതി. തകർന്ന തരിപ്പണമാകത്തുള്ളൂ, പമ്മി കിടക്കത്തില്ല, ചാടി എഴുന്നേൽക്കത്തില്ല, സടകുടഞ്ഞ് എഴുന്നേൽക്കത്തില്ല. തകർന്ന തരിപ്പണമാകത്തുള്ളൂ. ഞങ്ങളെ കേൾക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളെ, ഇനി നിങ്ങളുടെ കസ്റ്റഡിയിൽ ആരെങ്കിലും ഇപ്പോൾ നിലവിൽ മുന്നണി പോരാളികളായി നിൽക്കുന്നവരല്ലാതെ രണ്ടാം നിരക്കാർ മറഞ്ഞെവിടെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ടുവരിക. ക്ലബ് ഹൗസ് ഒന്ന് ഉണർവിലേക്ക് വരട്ടെ. ആരോഗ്യകരമായ ചർച്ചയ്ക്കായി നിങ്ങളുടെ പണ്ഡിതന്മാരെ ഞങ്ങൾ സംഘർഷം സ്വാഗതം ചെയ്യുന്നു. ധൈര്യമായിട്ട് പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നു. അല്ല എങ്കിൽ നിങ്ങൾ ആളുകളെ ഇറക്കുമോ? നമുക്ക് ചർച്ച ചെയ്യാം.